ഹലോ ബാക്ക് മൈ യൂട്യൂബ് ഫാമിലി. ഇപ്പം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് തിരുവോണത്തിന്റെ രണ്ടാമത് വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു കഥപ്രഥമനാണ്. പൈസയില്ലാണ്ട് ഇന്ന് ഓണമല്ലേ, അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കീർത്തി ഇൻഗ്രീഡിയൻസുമായിട്ട് സെയിം കിച്ചണിൽ വെയിറ്റ് ചെയ്യണം. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം, എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം, എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് പോയി കണ്ടുപിടിക്കാം. പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാണാം. ഓക്കെ, പയ്യൊരു വെയിറ്റിംഗ് കക്കം. അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചൗരി സാവധാനം ഉണ്ടല്ലോ, അതിങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ചിളവന്ന് വേവണേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ശർക്കര ആവശ്യമുള്ള ശർക്കര കൂടി ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു. ദേഷ്യം വെള്ളമായി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കര ഒന്ന് ഉരുകിയിട്ട് നമുക്ക്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് അട വേകാനായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അട ഇട്ട് കൊടുക്കുകയാണ് വേകാൻ വേണ്ടിയിട്ട്. വലിയ അടയാണ്. ചൗരിയൊക്കെ ഏകദേശം വേവാറായി. കുറച്ചും കൂടെ നേരം അത് കഴിഞ്ഞ് ചൗരിയും വരും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പോകും. ഇപ്പം നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരിവാണോ, നന്നായിട്ട് വെന്തത് മാത്രമേ ഇത് ഓഫ് ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മൾ ശർക്കര വെള്ളത്തിൽ ഇടുമ്പോൾ ഇതൊന്ന് കല്ല് പോലെ ആവുകയും. അപ്പോൾ എന്തേ ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വെച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുക. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ച ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടുക. ഇങ്ങനെ അടയൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പൊ നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ പ്രഥമന് ആവശ്യമായിട്ടുള്ള നെയ്യ് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നെയ്യ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ, ഉണ്ടാക്കിയെടുക്കാണ്. നമ്മൾ അരയിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വരട്ടൊന്നും വേണ്ടേ. നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഒഴിച്ചു, ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് ഇനി നന്നായിട്ടതൊന്ന് തിളക്കണം. അട ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കിളക്കിയിരിക്കും. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചൗരി കൂടി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര വെള്ളത്തിൽ കിടന്ന് വേദന ഇത് മൊത്തത്തിൽ ഒന്നും കൂടെ നന്നായിട്ട്. ശർക്കര ഇങ്ങനെ വറ്റി വറ്റി വരണം. ഇനിയും വെള്ളം കുറയാനുണ്ട്. സോ ആദ്യത്തെ കവർ പാലൊഴിച്ച് അത് നന്നായിട്ടൊന്ന് വന്ന് നിളക്കിയത് നന്നായിട്ടൊന്ന് കുറുകി. ഇനിയും നമ്മൾ രണ്ടാമത്തെ കവർ പാലൊഴിക്കാൻ പോകും. ആ പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ടല്ലേ. ഇനി ഇതും കുറുകി വരണം. അങ്ങനെ നമ്മുടെ പാലട പ്രഥമനിവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടിയും
കിഷ്മിഷും അവിടെ ഒന്ന് മെയിനകത്ത് മൂപ്പിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പം ഞാനത് ചെയ്തിട്ട് കാണിച്ചിടാം കേട്ടോ. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാഷ്യൂസ് ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിനെതിരേക്ക് മുന്തിരിങ്ങ കിട്ടും, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റെടുക്കും. ഇനി നമുക്ക് ഈ വറുത്ത കാഷ്യൂസും മുന്തിരിങ്ങ ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ഇതിൽ ലേശം ഏലയ്ക്കയും ചുക്കും കൂടെ ഞാൻ പൊടിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സ്വാദിഷ്ടമായ നമ്മളുടെ പ്രധാന കൂടിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പ്രധവൻ. ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും അടപ്രഥമൻ്റെ വീഡിയോ കണ്ടില്ലേ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിനകത്ത് വന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇഫ് യു ആർ വാച്ചിങ് അവർ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡു സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. സുഖമായിട്ടിരിക്കുക. ബി സേഫ്. ബൈ.